ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു നാടൻ ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പിയാണ്. നമ്മുടെ പാലക്കാട് സ്റ്റൈല് ഇഡ്ലിപ്പൊടി. ഇതും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഓരോ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പറയണത്. ഇപ്പോൾ ഒരു കപ്പ് ഉഴുന്നിൻ്റെ അളവാണ് ഞാൻ ഇവിടെ പറയണത് കേട്ടോ. ഒരു കപ്പ് ഉഴുന്ന് അളന്നെടുത്തിട്ടുണ്ട്. ഈ കപ്പ് 250 ml കപ്പാണ് ഇത്. ആ അളവിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കണത് കേട്ടോ. എടുക്കുമ്പോൾ ഞാൻ ഓരോന്ന് വറക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ രാവിലെ കുറച്ച് വൈകി പോയി കഴിഞ്ഞാൽ ഈ പൊടി കുറച്ച് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാൽ നമുക്ക് കുറച്ച് ഓയിലോ എന്തെങ്കിലും ഇതാക്കിയിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഉള്ളതോ ഇത് ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ വറക്കണത്, ഒന്നിച്ചിട്ടല്ല വറക്കണത് കേട്ടോ. എന്താ വെച്ചാൽ ഓരോന്നിൻ്റെയും മൂക്കണ രീതി വേറെ വേറെയാണ്. അപ്പോൾ ഒന്ന് ചിലപ്പോൾ അധികം മൂത്ത് കരിയാൻ ചാൻസ് ഉണ്ട്, ചിലത് ആവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ വറക്കണത്. അപ്പം ഞാൻ ഇനി കാണിക്കാം ഓരോ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നല്ല അടികട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ ഉഴുന്ന് അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ആദ്യം ഇടണത്. അപ്പോൾ അത് ഉഴുന്നിട്ടിട്ടുണ്ട്. ഇത് കരിയാതൊന്ന് നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടി വെക്കണ്ട. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം അവിടെ ഇവിടെയൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ ഒന്ന് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഈ അളവിൽ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ. കുറേ ദിവസത്തേക്ക് എത്തും ഇത്. പിന്നെ നന്നായി റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കേടുവന്ന് പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഉഴുന്ന് ഈ ഒരു കളറ് മതി കേട്ടോ. ചെറുതായിട്ടൊരു വല്ലാതെ ഇതിലും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊടിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ ഒരു കളറ്, ഒരു സ്വർണത്തിൻ്റെ ഒരു കളറ് പോലെ ആയി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത സാധനം ഇതേ കടായിലിട്ടിട്ട് നമുക്ക് ചൂടാക്കണമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൊട്ടുന്നുണ്ട്. കടായി ഇത് ഉഴുന്ന് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടു. ഇനി അതേ ഇതിലേക്ക് അടുത്തത് ഇടണത് കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് ഒരു അരക്കപ്പ്. ഇത് അരട കപ്പാണേ. ഒരു കപ്പിൻ്റെ അതിൻ്റെ നേരെ പകുതി, അല്ലെങ്കിൽ ആ കപ്പിൽ തന്നെ ഹാഫ് എടുത്താലും മതി. ഇത് അരക്കപ്പ് എടുത്തു. അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ടു കേട്ടോ. അതിന് ശേഷം ഇതും ഒന്ന് ചുവക്കനെ വറുക്കുക. ഇതിലേ കടലപ്പരിപ്പിൻ്റെ പാത്രത്തിൽ ഞാൻ ഓരോ ഗ്രാമ്പുകൾ ഇട്ട് വെക്കലുണ്ട് കേട്ടോ. അതാണ് ഈ കിടക്കണത്. ഇതണ്ട, ഇത് ഗ്രാമ്പുവാണേ. ഇത് എന്തിനറിയോ? അപ്പോൾ ഞാൻ ആ ടിപ്പും കൂടി ഒന്ന് പറയാം. ഗ്രാമ്പു ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിൽ കടലപ്പരിപ്പ് ആക്കിയിരിക്കണേൽ ഒരു 5-8 ഗ്രാമ്പു ഇട്ടേക്കും. ഇതായി ബ്ലാക്ക് കാണുന്നതൊക്കെ ഗ്രാമ്പുവാണ്. അപ്പം എന്താ വെച്ചാൽ ഇതിൽ ഇത് കേടുവന്ന് പോവില്ല. ഈ മോയ്സ്ചർ നിന്നിട്ട് ഇതിന് ഇങ്ങനെ പൂപ്പലൊക്കെ വരില്ലേ, ഒരു പൊടി പൊടി പോലെ ഇട്ട് പരിപ്പൊക്കെ വേഗം നാശമായി പോവില്ലേ, അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ വറ്റൽ മുളകിൻ്റെ ഭരണി കണ്ടോ. ഇതിലൊക്കെ ഞാൻ സിൽവർ ഫോയിൽ ഉണ്ടല്ലോ, സിൽവർ ഫോയിൽ ഓരോ കാണിച്ചു തരാം. ഇതിപ്പോൾ വറ്റൽമുളകിൻ്റെ ഗ്ലാസ് പാത്രത്തിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കി വയ്ക്കണം എപ്പോഴും വറ്റൽമുളക് കേട്ടോ. അതിൽ ഇതുണ്ടോ സിൽവർ ഫോയിലിൻ്റെ ഓരോ ഉണ്ടകൾ. സിൽവർ ഫോയിലിൻ്റെ അങ്ങനെ ഓരോ ഉണ്ടകളായിട്ട് അവിടെ ഇവിടെ ഇതങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ടിപ്സാണേ. അപ്പോൾ വറ്റൽമുളക് പൂത്തു പോവില്ല. പിന്നെ നമ്മളുടെ ഗ്യാസിന്റെ ഏകദേശം ചൂട് തട്ടണേന്റെ അടുത്തായിട്ട് വെക്കുക. വല്ലാതെ അടുത്തല്ല, അങ്ങനെ നമുക്ക് എടുത്ത് വറുത്തിടാനൊക്കെ എളുപ്പമായി. പ്ലസ് ഇതിൻ്റെ ഒരു ഹീറ്റ് ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് എടുത്ത് വെച്ചാലും മതി. ഇനി താഴെ കൗണ്ടേഴ്സ് ഉള്ളവരാണെച്ചാൽ അവിടെ വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് മാറ്റി വെച്ചാലും മതി. അപ്പം അങ്ങനത്തെ സിൽവർ ഫോയിൽ അതിൽ ഉരുട്ടി ഉരുട്ടി നമ്മൾ ഓരോ കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് വറ്റൽ മുളക് പൂപ്പലൊന്നും വരാതെ കേടുവരാതെ ഇരിക്കും. അതും ഒരു ടിപ്സ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഈ കടലപ്പരിപ്പ് നിന്ന് ഇത് വീണപ്പോളേ അപ്പം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം അങ്ങനെ പരിപ്പിലൊക്കെ കടലപ്പരിപ്പ്, പിന്നെ ചില പരിപ്പുകളിൽ വറ്റൽ മുളക് തന്നെ ഇട്ട് വെക്കാം. ഒക്കെ നല്ലതാ. അരി ഒക്കെ പൂത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് വെക്കില്ലേ, അതൊക്കെ നല്ലതാണ്. അപ്പം ഇത് ഇവിടെ ഇളക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരേപോലെ മൂത്ത് വരണം. ഇത് മറന്നു പോകരുത്. ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അതാണ് ചില പരിപ്പ് കുറച്ച് മൂപ്പ് കൂടിപ്പോയി, അത് കുഴപ്പമില്ല. ഇനി കൈവിടാതെ ഇളക്കുക. എന്താ വെച്ചാൽ തീ കമ്മിയാക്കിയിട്ടാണ്, പക്ഷെ ഓൾറെഡി കടായി നല്ല ചൂടായി കിടക്കല്ലേ, അതാണേ. വേഗം വേഗം ഇളക്കി എടുക്കുക. ഇനി ഇത് ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ പറ്റണവരാണെച്ചാൽ കൈവിടാതെ ഇളക്കണമെന്നേ ഉള്ളൂ, അങ്ങനെയും ചെയ്യാം. ഞാൻ ഓരോന്നായിട്ടാണ് വറുക്കൽ. എന്താ വെച്ചാൽ ഓരോന്നിനും ഓരോ മൂപ്പാണ്. ഉഴുന്നിൻ്റെ ഇതാവില്ല, കടലപ്പരിപ്പിന് പിന്നെ വറ്റൽമുളക് ഒക്കെ വേറെ വേറെ മൂപ്പല്ലേ, അപ്പോൾ അതാണ് കേട്ടോ. കടലപ്പരിപ്പും ഒരേപോലെ എല്ലായിടത്തും ഒന്ന് ബ്രൗണായി വരട്ടെ. അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കൊട്ടുകയാണ്. അടുത്തത് അരക്കപ്പ് പൊട്ടുകടല. അരക്കപ്പ് കടലപ്പരിപ്പ് ഇട്ടു, അരക്കപ്പ് പൊട്ടുകടല. ഇതൊക്കെയും ഗ്രാമ്പു ആണ് കേട്ടോ. ഗ്രാമ്പു വേണമെന്നില്ല. ഞാൻ ആ ഡപ്പേന്ന് ഇതിലേക്ക് അളന്ന് കൊട്ടുമ്പോഴേ ഇതിൻ്റെ ഒപ്പം ചാടുകയാണേ. ഇതിൽ പക്ഷെ ഗ്രാമ്പു ഇടാൻ പറ്റില്ലല്ലോ. ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി പൊടിയുടെ ഫ്ലേവർ മാറിപ്പോയില്ലേ, അല്ലെങ്കിൽ പിന്നെ കടന്നോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. അതാണ് അത് മുഴുവൻ ഞാൻ എടുത്തത്. അപ്പം ഇതും ഒന്ന് മൂത്ത് വരട്ടെ. പൊട്ടുകടലി ആയിട്ടുണ്ട്. ഇതിലേക്ക് കൊട്ടുണ്ട്. അടുത്തത് അരി, പച്ചരി. പച്ചരി ഒരു 1/4 കപ്പ്. ഇത് 1/4 കപ്പാണേ. 1/4 കപ്പ് പച്ചരി ഇട്ടു. ഇതേ അളവിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടു ഇഡ്ഡലിപ്പൊടി സൂപ്പറാവും. എരിവൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 10-17 വറ്റൽമുളകാണ് എടുത്തിരിക്കണം. പക്ഷെ എരിവുള്ള വറ്റൽമുളകല്ല, ഞാൻ കളറിനും കൂടി വേണ്ടിയിട്ട് പിരിയൻ മുളകാണ് എടുത്തിരിക്കണം. ഇനി നിങ്ങൾക്ക് പിരിയൻ മുളക് ഹാഫ്, വറ്റൽമുളകും ഹാഫ് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഫുള്ള് പിരിയൻ മുളക് തന്നെ എടുക്കാം. എന്ത് വേണമെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാൻ പിരിയൻ മുളകാണ് എടുക്കണം. അതാണ് 17 എണ്ണം എടുത്തിരിക്കണം. ഇനി മറ്റേ മുളക്, എരിവുള്ള മുളക് മാത്രമാണ് ഇടണമെന്നുണ്ടെങ്കിൽ 17 എണ്ണം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നല്ല എരിവാവും. പക്ഷെ കളറ് കമ്മിയാവേ. കളറ് നല്ല ഇഡ്ഡലിപ്പൊടിക്ക് ഒരു ചന്ത ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിരിയൻ മുളക് ഇടുന്നത്. അത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. കടായി നല്ല ചൂടായിട്ടാണ് പുക പോകുന്നുണ്ടല്ലോ. അപ്പോൾ കൈവിടാതെ ഇളക്കുക. അരി ഇങ്ങനെ പൊട്ടി വരുമ്പോൾ മൂത്തൂന്നാണ് അർത്ഥം. പിന്നെ അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ എന്തായാലും മിക്സിയിൽ പൊടിക്കുള്ളൂ. ചൂടോട് കൂടി ഇടരുത്. ഈ ഏറ്റവും ലോയിലാണ് ഇരിക്കണം കേട്ടോ. ഓക്കെ, ഇത് മതി. ഈ ഒരു നിറം കിട്ടിയാൽ മതി. അപ്പോൾ അത് അരി വറുത്തതും മൂത്തതിന് ശേഷം മാറ്റി. ഇനി ഇത് വെളുത്ത എള്ളാണ് കേട്ടോ. വെള്ള എള്ളാണ്. അപ്പോൾ ഇത് അത്ര മതി. ഇത് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് മാറ്റാം. കളർ മാറാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ കരിഞ്ഞ് കയപ്പാവും. അതിന് ശേഷം ഇതിലേക്കൊരു ഒരു 17 പിരിയൻ മുളകാണ്. എരിവുള്ള ടൈപ്പല്ല, പരന്ന ടൈപ്പല്ല. ഇതിന് കളറും കിട്ടും, എരിവും ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ, കുറച്ചൊന്നിങ്ങനെ വെട്ടിച്ചാൽ മതി. ആദ്യം ഇതിടണതിൻ്റെ മുന്നേ ഒഴിക്കേണ്ടതുണ്ടായിരുന്നേ, വിട്ടുപോയി. കുഴപ്പമില്ല, ഒന്നും കൂടി പെരള് വേണ്ടു ഇതിൻ്റെ മുകളിൽ കേട്ടോ, വല്ലാതെ വേണ്ട. അതാണ് എല്ലാ മുളകിൻ്റെ മുകളിൽ ഒന്നും ഇത് പെരണ്ട് വരിക വേണ്ടു. ഇവിടെ ഈ മുളക് ഇത്ര എണ്ണം എടുത്തിരിക്കണം. നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ട് ഇനി കുറയ്ക്കുക, എന്ത് വേണമെച്ചാൽ ചെയ്യാം. ഇത് എരിവ് അത്ര ഉണ്ടാവില്ല, കളറ് കിട്ടും ചെയ്യും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 17 എണ്ണം ഇട്ടിരിക്കണം. ഇനി എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കറുക്കരുത്, അപ്പം കളറ് മാറിപ്പോവും. ജസ്റ്റ് ഇങ്ങനെ പുക വരുമ്പോഴേക്ക് നമ്മൾ ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില, നനവൊന്നും ഇല്ലാത്ത കറിവേപ്പിലയാണ്, തുടച്ച് വൃത്തിയാക്കിയ കറിവേപ്പിലയാണ്. കറിവേപ്പിലൊന്ന് ഇട്ടിട്ട് വേഗം വേഗം ഒന്ന് ഇളക്കുക. അതൊന്ന് പൊട്ടിയിട്ട് ഒന്ന് മുരിഞ്ഞ് വരും. ഒരു സ്ട്രിങ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരേ ഒരു തണ്ട്. അതാ കറിവേപ്പിലൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, പൊരിഞ്ഞ് വരും. അങ്ങനെ പൊരിഞ്ഞ് വരും. അപ്പോൾ അതായിരുന്നു എന്നർത്ഥം. അപ്പം ഞാനത് തീ ഓഫ് ചെയ്തു കേട്ടോ, തീ ഓഫ് ചെയ്തു. ശേഷം ഇത് ഇതിലെന്നെ ഇടരുത്, തീ ഓഫ് ചെയ്താലും ഇത് മാറ്റണം. ഇത് കളർ മാറും. ഇതൊന്ന് ആറട്ടെ, എല്ലാ സാധനങ്ങളും ഇവിടെ ഇരുന്നിട്ടൊന്ന് ആറട്ടെ. അതിന് ശേഷം മിക്സിയിലേക്ക് ഇടുമ്പോൾ ഇടണ 2 സാധനങ്ങളാണ് ഉപ്പും കായപ്പൊടി. കായപ്പൊടി ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ അളവും കൂടി പറഞ്ഞു തരാം. കായം ഈ കഷ്ണമാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ മൂപ്പിച്ചിട്ട് വേണം ചേർക്കാൻ. പൊടിയാവുമ്പോൾ നമ്മൾ ഈ ചൂടോടുകൂടി ഇതിൽ ചേർത്തിട്ട് പൊടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാ മിക്സിയുടെ ഒരു ജാറ് നനവൊന്നും ഇല്ലാതെ തുടച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇത്ര നേരം വറുത്ത് വെച്ചില്ലേ ആ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണാണ് കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂണും പിന്നെ ഉപ്പ്. പിന്നെ ടേസ്റ്റ് അവരവർക്കുള്ള ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം, എന്നാലാണ് ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് ഒരേപോലെ ഉള്ളൂ. അപ്പോൾ പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ചേർക്കണം. ഉപ്പും കൂടി ഇടാം. കമ്മിയാണെച്ചാൽ രണ്ടാമത് ഇടാം, കൂടിപ്പോവരുത് കേട്ടോ. അപ്പം അതൊന്ന് പൊടിക്കട്ടെ കേട്ടോ, പൊടിച്ച് കൊണ്ടുവരട്ടെ. ഇതാ ഇഡ്ഡലിപ്പൊടി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ കുറച്ചിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും അടിപൊളിയാണ്. ഇത് കുറേ ദിവസത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ മിക്സിയിൽ നമ്മൾ പൊടിച്ചപ്പോൾ ജസ്റ്റ് ഒരു ചൂടുണ്ട്. അപ്പോൾ ദാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട്, ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്, കുറച്ച് കാലം കൂടി ഇരിക്കും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് കുറേ കാലം ഇരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഒരു റെസിപ്പി ആയിരുന്നു. ഇനി ചിലവർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് മുളകൊന്ന് കമ്മിയാക്കിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെച്ചാൽ കുരുമുളക് ചേർക്കാം കേട്ടോ. പക്ഷെ അപ്പോൾ എന്താ വെച്ചാൽ കളറ് ഇങ്ങനെ കിട്ടില്ല. മുളക് നമ്മൾ പിരിയൻ മുളക് ചേർക്കൊണ്ടാണ് ഈ കളറ് കിട്ടണം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വെളുത്ത ഒരു കളറിലേക്കാണ് പോവുക, എരിവുണ്ടാവും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇത് കൂട്ട് കുറയ്ക്കുക, എന്താ വെച്ചാൽ ചെയ്യാം. കുരുമുളക് ചേർക്കേണ്ടവർക്ക് അപ്പോൾ മുളക് ഒന്നുകൂടി കമ്മിയാക്കണം. ഇത് നല്ല എരിവുണ്ട് കേട്ടോ, എരിവുണ്ട് പ്ലസ് കളറും, അങ്ങനൊരു കളറും കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ഇതൊന്ന് ആറാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആറാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. വേഗം ആറി കിട്ടും. അതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം.